സിപിഎം കോട്ടയം ജില്ലാ സമ്മേളന വേദിയിൽ ചൈനയെ വാനോളം പുകഴ്ത്തി എസ് രാമചന്ദ്രൻപിള്ള. ചൈനയെ വളയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഖ്യമുണ്ടാക്കി. ചൈനയിലുണ്ടായ സോഷ്യലിസ്റ്റ് നേട്ടമാണ് ഇത്. മറച്ചുവെക്കാൻ ആഗോള പ്രചാരണം നടക്കുന്നു. ഇന്ത്യയിൽ ചൈനയ്ക്കെതിരായ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ചൈന നേടിയ അഭൂതപൂർവമായ വളർച്ച സോഷ്യലിസത്തിന്റെ മെച്ചാണ് കാണിക്കുന്നത്. അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനാവും വണ്ണം ചൈന കരുത്താർജിച്ചിരിക്കുകയാണ്. ഈ സോഷ്യലിസ്റ്റ് നേട്ടം മറപിടിപ്പിക്കും, അത് മറയ്ക്കാൻ കള്ളപ്രചാര വേലകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ചൈനക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കോവിഡിന് വാക്സിൻ 116 രാജ്യങ്ങളിലാണ് അവർ സംഭാവന നൽകിയത്. അതുപോലെ കൊച്ചി ക്യൂബ കൊടുത്തു 50 രാജ്യങ്ങൾക്ക്. ഈ വാക്സിൻ സൗജന്യമായി നൽകി. സംശയങ്ങൾ വൈശാഖ് കോമാഡ് നൽകും. വൈശാഖ്, ചൈനയെ വാനോളം പുകഴ്ത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന് എസ് ആർ പി നൽകുന്ന മുന്നറിയിപ്പും സന്ദേശവും എന്താണ്? അഭിലാഷ്, ഈ വലതുപക്ഷ വൽക്കരണത്തിന് ബദലായി ഇടതുപക്ഷം വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇതിനെ ചിത്രീകരിക്കുന്നത്. പ്രധാനമായും മുതലാളിത്തത്തിനും മറ്റും സ്തുതിവാടകരായി സർക്കാരുകൾ മാറുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മാറുന്നു. ആ ഒരു ഘട്ടത്തിൽ പല രാജ്യങ്ങളും ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊണ്ട് മുന്നേറേണ്ട ഒരു സ്ഥിതിയാണ്. ഇന്ത്യയും സമാനമായ രീതിയിൽ അമേരിക്കയ്ക്ക് വഴങ്ങി പോകുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് പ്രധാനമായും ഇത്തരത്തിലുള്ള മുതലാളിത്ത ശക്തികളുടെ തോൽവിയാണെന്നും അത്തരത്തിലുള്ള തിരിച്ചടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പുരോഗതി നേടുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യലിസ്റ്റ് നേട്ടമാണ് ചൈനയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് മറച്ചുവെക്കാനായി ആഗോള അടിസ്ഥാനത്തിൽ ചൈനയ്ക്കെതിരെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പല രാജ്യങ്ങളും സഖ്യങ്ങൾ രൂപീകരിക്കുന്നു. നാറ്റോയും അതോടൊപ്പം തന്നെ G7 സഖ്യം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഇത്തരം ശ്രമങ്ങൾ ചൈനയെ എതിർക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾക്ക് ഇന്ത്യയും ഇതിനൊപ്പം പങ്കാളികളാകുന്നുണ്ട്. ചൈനയെ വളയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ സഖ്യം നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 180 രാജ്യങ്ങളുമായി ചൈന സൗഹൃദമുണ്ടാക്കുമ്പോൾ ഇന്ത്യ ചുറ്റുമുള്ള രാജ്യങ്ങളെയെല്ലാം ശത്രുക്കളാക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. കൂടാതെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ 13 കോടിയിലേക്ക് ദാരിദ്ര്യത്തിന്റെ നിരക്ക് വർദ്ധിച്ചു. അതേസമയം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ, ലോകത്തെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ചൈന വലിയൊരു പങ്ക് വഹിക്കുന്നു. അതിൽ 70% അത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പങ്ക് വഹിക്കുന്നത് ചൈനയാണെന്നും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടി പറയുകയാണ്. കൂടാതെ ഈ കോവിഡ് സമയത്ത് ഉൾപ്പെടെ 116 രാജ്യങ്ങൾക്കാണ് ചൈന വാക്സിൻ നൽകിയത്. ഇന്ത്യ അതിൽ വളരെ പുറകോട്ട് പോയി. ക്യൂബ 50 രാജ്യങ്ങൾക്ക് വാക്സിൻ സൗജന്യമായി നൽകി. ലോക ദാരിദ്ര്യം പരിഹരിക്കുന്നതിൽ ഉൾപ്പെടെ ചൈനയുടെ വലിയ സംഭാവന ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഉൾപ്പെടെയുള്ള അത്തരം ശക്തികൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ട ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം തന്നെ മുതലാളിത്ത സംവിധാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് അടിയറപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഇന്ത്യ മാറുന്നു. ആ സംവിധാനങ്ങൾ മാറ്റുന്നതിന് ഇത്തരത്തിലുള്ള പ്രാദേശിക ശക്തികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ അത്തരം ശക്തികൾ വളർന്നു വരണമെന്ന പ്രാദേശിക തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ ലക്ഷ്യം ഇവിടെ ഒരു ഹിന്ദു രാജ്യം എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അതിന് ബദലായി ഇടതുപക്ഷ ബദൽ വരണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബദലാണ് അതിന് ഏറ്റവും ഉചിതമെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനയെ പ്രശംസിക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്ത്യ ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നു, അതിന്റെ ഭാഗമായി ഇന്ത്യക്ക് ഉണ്ടായ പരാജയങ്ങളാണ്. പക്ഷെ ചൈന അതേസമയം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, ഇത്തരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സമ്പാദിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു ബദൽ എന്ന രീതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ളത് എടുത്ത ബദലാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി, ചൈനയ്ക്കെതിരായ ആക്രമണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യമിട്ടാണെന്ന് SRP വൈശാഖ് കോമാട്ടിലാണ് വിവരങ്ങൾ നൽകിയത്.